നവംബർ 28 ബഹ്റൻ വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ്. പൊതുമാപ്പിന്റെ കാലാവധി ഡിസംബർ അവസാനം തീരും എന്നിരിക്കെ ഒരു രേഖയുമില്ലാതെ കഴിയുന്ന നിരവധി ഇന്ത്യക്കാർ ബഹ്റിനിലുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ഇന്ത്യൻ എംബസി ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ വേണ്ടി സജ്ജമായിട്ടുണ്ടോ എന്ന പരിഭവവും പരാതിയും ആശങ്കയും സാധാരണക്കാരായ പ്രവാസികളിലുണ്ട്. ഇപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ പൊതുമാപ്പിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന രാജ്യങ്ങളാണ് ഒമാൻ, കുവൈറ്റ്, UAE. ഇവിടങ്ങളിലൊക്കെ ഇന്ത്യൻ എംബസിയും മിഷനുകളും സ്വീകരിച്ചിരിക്കുന്ന സമീപനം എത്രയും വേഗം ബോധവൽക്കരണം കൊടുത്ത് രേഖകളില്ലാതെ കഴിയുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥരെയും കൗണ്ടറുകളുമൊക്കെ നിയോഗിച്ച് എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന നടപടികൾ അതിൻ്റെതായ അർത്ഥത്തിൽ ബഹ്റിനിൽ പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നാണ് സാമൂഹ്യ പ്രവർത്തകരും സംഘടനകളും വ്യക്തികളും ഒക്കെ ചെറിയൊരു പരിഭവം പോലെ പറയുന്നത്. ഇത് പരിഹരിക്കാൻ വേണ്ടി ബോധവൽക്കരണമടക്കം നയ പരിപാടികളടക്കം കർമ്മരംഗത്ത് ഇടപെടുന്നതടക്കമുള്ള നടപടികൾ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഏറ്റവും കുറഞ്ഞത് വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ബഹ്റിൽ കഴിയുന്ന ഇന്ത്യക്കാരോട് അഭ്യർത്ഥന നടത്തണം. നിങ്ങൾക്ക് രേഖകളില്ലെങ്കിൽ, പാസ്പോർട്ടില്ലെങ്കിൽ ഔട്ട് പാസ് നൽകാൻ തയ്യാറാണ്. അതിനുവേണ്ടി സമീപിക്കേണ്ടത് ഇന്ന രൂപത്തിലാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തേണ്ട വെബ്സൈറ്റിൻ്റെ ID ഇതാണ്. അതിനുവേണ്ടി വരേണ്ട കൗണ്ടർ ഇതാണ്. ഏതെങ്കിലുമൊക്കെ ഓഫീസുകളിലോ ഓർഗനൈസേഷൻസിൻ്റെ പ്രതിനിധികളോടോ നിങ്ങൾ സംസാരിക്കേണ്ടത് ഈ രൂപത്തിലാണ്. നാട്ടിൽ നിന്ന് ഇന്ന ഇന്ന രേഖകൾ വരുത്തിക്കൊണ്ടുവന്ന് ഇവിടെ ബോധ്യപ്പെടുത്തണം. ഇത്തരം കാര്യങ്ങൾ പറയുന്നതിൽ അലംഭാവം കാണിക്കാതെ ബഹ്റിനിലെ ഇന്ത്യൻ എംബസി മുന്നോട്ട് വരണമെന്ന ആവശ്യം സജീവമായിരിക്കുകയാണ്. അവസാന ഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കുമെന്നറിയാം. എങ്കിലും എത്രയും വേഗത്തിൽ എത്രയും ആദ്യം ഇങ്ങനെയൊരു സമീപനം സ്വീകരിച്ചാൽ എല്ലാവർക്കും ഗുണകരമാവും എന്നാണ് ബഹ്റൻ വാർത്ത മനസ്സിലാക്കുന്നത്. അതിജീവനത്തിന്റെ പാത സ്വയം മനസ്സിലാക്കുക. ഇത് പറയുന്നത് ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ്. ശ്രദ്ധിച്ച് വാക്ക് മനസ്സിലാക്കണം. അതിജീവനത്തിന്റെ പാത മനസ്സിലാക്കുക, പഠിക്കുക. ആരെങ്കിലും കൊണ്ടുവന്ന് ഉരുട്ടിത്തരും എന്ന് വിചാരിക്കും, അങ്ങനെ ഇരിക്കരുതെന്നാണ് പറയുന്നത്. എല്ലാവരും ലോകത്ത് ഇപ്പോൾ അതിജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. ബിസിനസ് സമൂഹം ബഹ്റൈനിലും ആ ഒരു പാതയിലേക്ക് പോകണം എന്നാണ് ചേംബർ ഓഫ് കൊമേഴ്സ് ഓർപ്പിക്കുന്നതിൻ്റെ സാരം. ഇതിൽ നിന്ന് നമ്മൾ മലയാളി കച്ചവടക്കാർ, നമ്മുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ടെങ്കിൽ അവർ എന്ത് മനസ്സിലാക്കുന്നു? ഒരു സ്ഥാപനം നടത്തുന്നവരും നടത്തിക്കുന്നവരും ജോലി ചെയ്യുന്നവരും ഒക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന സന്ദേശമുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കാൻ വേണ്ടി പഠിക്കേണ്ടിയിരിക്കുന്നു, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ സാരം. അറബ് സമൂഹം ചെയ്യാവുന്ന പരമാവധി ഇടപെടലുകൾ ജീവകാരുണ്യപരമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ബഹ്റൈനിലെ ഫിന ഖൈർ എന്ന് പറയുന്ന നന്മയുടെ പദ്ധതി, ആളുകളിൽ നിന്ന് ഒരുപാട് സ്വയം സമർപ്പിത ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് സാധാരണക്കാരായ പ്രവാസികളായ പാവപ്പെട്ടവരെ ആഹാരം കൊടുത്തും മറ്റും ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസവും സദേൺ ഗവർണറേറ്റിൽ ആഹാര വിതരണമുണ്ടായിരുന്നു. അതാണല്ലോ ഏറ്റവും അത്യാവശ്യം വേണ്ടത്. ബാക്കിയെല്ലാം എങ്ങനെയും ഒപ്പിക്കാം, ആഹാരം കഴിക്കാതെ കഴിയാൻ പറ്റില്ലല്ലോ. അതിനാണ് ഫിന ഖൈർ ഇപ്പോഴും ഈ കോവിഡ് കാലം അതിൻ്റെ രൂക്ഷമായ അവസ്ഥ മാറിയിട്ടും ഇപ്പോഴും ശ്രമിക്കുന്നത് എന്നത് മനസ്സിലാക്കണം. ബഹ്റിനിൽ ചാറ്റൽ മഴ തുടരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു, മെനഞ്ഞാന്നുണ്ടായിരുന്നു, ഇന്നുമുണ്ട്, അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധ പാലിച്ചു പോകേണ്ടതാണ്. നല്ല മിനുസമായ നല്ല റോഡുകളാണ്, കുണ്ടും കുഴിയും നിറഞ്ഞതൊന്നുമല്ല. അപ്പോൾ കൃത്യമായും ഈ ചാറ്റൽ മഴയത്ത് ഓടിച്ചു പോകുമ്പോൾ തെന്നിപ്പോകാനുള്ള സാധ്യത മനസ്സിലാക്കി ഓടിക്കണം. കൂട്ടത്തിൽ ബഹ്റൈൻ ലോക ശ്രദ്ധയിലേക്ക് പോകുന്ന കാര്യമുണ്ടല്ലോ, ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സരം. അതിൻ്റെ അതിവിദഗ്ധന്മാർ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് ബഹ്റൈനിലെത്തി. കഴിഞ്ഞ ദിവസം അതിൻ്റെ മത്സരം ആരംഭിച്ചു, ഇന്നും നടന്നു, നാളെയാണ് ഫൈനൽ, എല്ലാവരും കാത്തിരിക്കുന്ന ഫൈനൽ. സാധ്യതാ ലിസ്റ്റുകളൊക്കെ ഓരോരുത്തർ പുറപ്പെടുവിക്കുന്നുണ്ട്. എങ്കിലും നിലവിലെ ചാമ്പ്യന് തന്നെയായിരിക്കും ഇപ്പോഴും സാധ്യത എന്ന് കരുതുന്നവരാണ് കൂടുതലെന്ന് ഇത് സംബന്ധിച്ച അനൗപചാരിക സർവേ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുകയാണ്. ഊഹാപോഹങ്ങളാണ്. ഒരു സ്പോർട്സ് മത്സരം ഗ്രൗണ്ടിൽ നടക്കുമ്പോഴേ
എന്താണ് സംഭവിക്കുകയെന്നറിയാൻ പറ്റൂ. ഉദാഹരണത്തിന്, രണ്ട് റെഡ് ഫ്ലാഗ് കാണിക്കേണ്ടി വന്നു. റെഡ് ഫ്ലാഗ് കാണിക്കുന്നത് ട്രാക്കിൽ എന്തെങ്കിലും തടസ്സം വരുമ്പോഴാണ്. അതിവേഗതയിൽ ചിറിപ്പായുന്ന കാറുകൾ, അത് ഓടിക്കുന്നവർ ജീവനും ജീവിതത്തിനും മരണത്തിനും ഇടയിൽ എന്നതുപോലെ രണ്ടും കൽപ്പിച്ച് പോകുന്ന പോക്കാണ്. അതിനിടയിൽ കൂടി ഒരു പട്ടിയും കൂടി കടന്നു വന്നു ഈ ട്രാക്കിലേക്ക്. പട്ടിക്ക് ആപത്തൊന്നും പറ്റിയിട്ടില്ല ഈ ചീറിപ്പോക്കിനിടയിൽ. പട്ടി സുരക്ഷിതമായി മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ കടന്നു വന്നു? ഈ സാഹചര്യം പഠിക്കേണ്ടതാണ്. ഏതായാലും ആ സമയത്തും റെഡ് ഫ്ലാഗ് ഉയർത്തിക്കൊണ്ട് റെഫറിമാർക്ക് പറയേണ്ടി വന്നു തടസ്സപ്പെട്ടു എന്ന്. മറ്റൊരു സമയത്ത് റെഡ് ബുള്ളിൻ്റെ ഓട്ടക്കാരൻ, കളിക്കാരൻ, ആ കാർ ഓടിച്ചിരുന്നയാൾ, അദ്ദേഹം പോയി ട്രാക്കിൽ നിന്ന് തെന്നി വീണുപോയി. ഇങ്ങനെ നമ്മൾ കണ്ടിട്ടും നമ്മുടെ സ്വപ്നങ്ങളിൽ കാണാൻ പറ്റാത്തതും ചിന്തിക്കാൻ പറ്റാത്തതുമായ പല കാര്യങ്ങളും നടക്കുന്ന ട്രാക്കാണ് ഈ ഗ്രാൻഡ് പ്രീ എന്ന് പറയുന്നത്. അത്രയ്ക്ക് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് പോയാലും അപകട സാധ്യത വരും. അതൊക്കെയാണ് അതിൻ്റെ ത്രില്ലായി വരുന്നത്. ആർക്കും അപകടമൊന്നും പറ്റിയിട്ടില്ല. ഏതായാലും ഹാമിൽട്ടൺ വീണ്ടും ചാമ്പ്യനാകുമോ ഇല്ലയോ നാളെ വൈകുന്നേരം നമുക്കറിയാൻ പറ്റും. എല്ലാവരും കാത്തിരിക്കുന്നു. ആശ്വാസത്തിൻ്റെ ഒരു ദിവസമെന്ന്, മരണസംഖ്യ ഇന്നൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 168 പേർക്ക് രോഗബാധയുണ്ടായി. 143 പേർ രോഗമോചനം പ്രാപിച്ചു. ഇന്ന് രോഗബാധ ഉണ്ടായതിൽ 69 പേർ പ്രവാസികളാണ്. മൊത്തം ഇപ്പോൾ 1521 പേർ രോഗബാധയേറ്റ് ആക്റ്റീവായ ബഹ്റിനിൽ കഴിയുന്നുണ്ട്. അതിൽ 14 പേരുടെ നില ക്രിട്ടിക്കലാണെന്ന് മനസ്സിലാക്കണം. മൊത്തം മരണസംഖ്യ 341. 62 മില്യൺ കഴിഞ്ഞു പോവുകയാണ് ആഗോളാടിസ്ഥാനത്തിലെ രോഗബാധ. 1,05,000 ആളുകൾ ക്രിട്ടിക്കലായി കഴിയുകയാണ്. ബഹ്റിനിലെ നേരത്തെ പറഞ്ഞ 14 പേരടക്കം, ആകെ 14 പേരാണ് ബഹ്റിനിൽ സീരിയസ് ആയി കഴിയുന്നത്. സൗദിയിൽ 13 മരണം ഇന്ന്. UAE രണ്ടു പേർ മരിച്ചു. കുവൈറ്റിൽ ഒരാൾ മരിച്ചു. ഖത്തറിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒമാനിൽ ഇന്ന് കണക്ക് വന്നിട്ടില്ല. ബഹ്റിനിൽ മരണമില്ലാത്ത ദിവസം ഖത്തർ പോലെ എന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. ബഹ്റിൻ KMCC നാഷണൽ ഡേ പ്രമാണിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. അതിനുവേണ്ടി വളരെ വിപുലമായ അറേഞ്ച്മെൻ്റാണ് ബഹ്റിൻ KMCC നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഗത സംഘം രൂപീകരിച്ചു. December 16 ക്യാമ്പ് നടക്കുക. നാഷണൽ ഡേയുമായി ബന്ധപ്പെടുത്തിയ ആ ദിവസം തന്നെ അത്ഭുതകരമായ രൂപത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു സന്നാഹം തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഷറഫുദ്ദീൻ മാരായമംഗലം ചെയർമാൻ, ഇസ്ഹാഖ് വില്യാപ്പള്ളി കൺവീനർ, അഷ്റഫ് മഞ്ചേശ്വരം കോർഡിനേറ്റർ എന്നിങ്ങനെ വിപുലമായ കമ്മിറ്റി രൂപീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് പ്രവാസി ഫോറം KPF പുതിയ പ്രസിഡന്റായി സുധീർ തിരുനിലത്തിനെ തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറിയായി ജയേഷ് VK മെപ്പയ്യൂർ തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രഷറർ പുതിയത് റിഷാദ് വലിയകത്താണ്. December 1 വരെയാണ് ലുലുവിൻ്റെ, പ്രത്യേകിച്ച് ദാനാമോളിൽ നടക്കുന്ന ഇറ്റാലിയൻ ഭക്ഷണ വാരം. ഇറ്റലിയുടെ ഫുഡ് എന്ന് പറയുമ്പോൾ പിസ അടക്കമുള്ള 100 കണക്കിന് വ്യത്യസ്ത തരങ്ങൾ. ഇത് നമ്മൾ മലയാളികളടക്കമുള്ള എല്ലാ പ്രവാസികൾക്കും സ്വദേശികൾക്കുമൊക്കെ രുചിക്കാനും അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനും ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് പഠിക്കാനും സംശയങ്ങൾ ചോദിക്കാനും മത്സരങ്ങളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ പങ്കെടുക്കാനും വലിയ അവസരമാണ് ലുലു ഒരുക്കിയിരിക്കുന്നത്. അക്കാര്യം ഓർമ്മിപ്പിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാനുള്ള ടേസ്റ്റ്, പ്രത്യേകിച്ച് ഇറ്റലിയുടെ ഫുഡ് നമ്മൾ വാങ്ങിക്കഴിക്കുന്നതല്ലാതെ ഉണ്ടാക്കി കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയ ലുലു സമ്മാനമടക്കം നൽകുന്ന പരിപാടിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ദിവസങ്ങൾ അധികമില്ല. December 1 വരെയാണ് ഈ പരിപാടികൾ നടക്കുക. 30% ഡിസ്കൗണ്ടുമുണ്ട് ഇറ്റാലിയൻ പ്രൊഡക്ഷന് എന്ന കാര്യം കൂടി തിരിച്ചറിയുക. ബഹ്റിൻ വാർത്തയുടെ October 28 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.